പ്രഭാഷണം തുടരുന്നു. കോഡ് ലെറ്റർ എഫ്, ആയത്ത് 52 മുതൽ 55 വരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله ورسوله ويخشى الله ويتقه فأولئك هم الفائزون. صدق الله المولان العظيم. ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇസ്ലാം എന്ന മഹിതമായ മതത്തിൻ്റെ ആശയ ആദർശങ്ങളെയും നിയമാവലികളെയും ചിട്ടകളെയും വ്യക്തമായി സ്പഷ്ടമായി വിശദീകരിക്കുകയാണ് പരിശുദ്ധമായ സൂറത്തുൻ നൂറിലൂടെ. ഒരു മുഅ്മിനായ വ്യക്തി എത്തരത്തിൽ ജീവിക്കണം, അവന്റെ ജീവിത നിലവാരം എങ്ങനെ മെച്ചപ്പെടുത്തണം, അവൻ ആരോട് ഏത് രൂപത്തിൽ ഇടപെടണം എന്നെല്ലാം വളരെ സുന്ദരമായി പ്രതിപാദിക്കുകയാണ് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂർ എന്ന ഈ മഹത്തരമായ അധ്യായത്തിലൂടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ആ സൂറത്തുൻ നൂറിൽ 52-ാമത്തെ ആയത്ത് മുതൽ 55-ാമത്തെ ആയത്ത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് മുഅ്മിനീങ്ങളെയും കപടവിശ്വാസികളെയും സംബന്ധിച്ചിടത്താണ്. ആ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നു, വമൻ യുതഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖി ഫൗലൈക ഹുമുൽ ഫാസിഊൻ. ഓ നബിയേ, മുഅ്മിനീങ്ങളിൽ നിന്ന് ആരെങ്കിലും അവിടുത്തെ ചര്യകൾ വ്യക്തമായി പിൻപറ്റി നല്ല നിലയിൽ ജീവിച്ചവരുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ. وَأَقْسِمُوا بِاللَّهِ جَهْدَ أَيْمَانِهِمْ لَئِنْ أَمَرْتَهُمْ لَيَخْرُجَنَّ قُلْ لَا تَسْتَقِيمُوا طَاعَةٌ مَّعْرُوفَةٌ إِنَّ اللَّهَ خَبِيرٌ بِمَا تَعْمَلُونَ. നബിയെ, തങ്ങൾ അവരോട് അതെ അവരുടെ ശരീരം കൊടുക്കാൻ പറഞ്ഞ പോലും ഫിദാക നഫ്സി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് യാതൊരു മടി കൂടാതെ അല്ലാഹുവിനെ വഴിപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹൃദയാന്തരങ്ങൾക്കകത്ത് ഇസ്ക് വെക്കുന്ന മുഅ്മിനീങ്ങൾ, അവർ പതരാതെ അടരാതെ അടർക്കളത്തിൽ ഇറങ്ങി അടരാടാൻ പറഞ്ഞാലും മാനവലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്തേ, ഇന്നലില്ലാഹി ഇബാദം ഫുതനാ തുല്ലഖുദ്ദുന്യാ വആഫുൽ ഫിതനാ നളറു ഫീഹാ ഫലമ്മാ അലിമു അന്നഹാ ലൈസത് ലഹയ്യും വതനാ. അതേ നൈമിഷികമായ ദുനിയാവിന്റെ സുഖത്തെവരെ പാടത് ജീവിതത്തിൽ നിന്ന് മൊഴിചൊല്ലി ഉപേക്ഷിച്ചവരാണ്. കാരണം ദുനിയാവിനെ കുറിച്ച് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി നൈമിഷികമായ ദുനിയാവ് സമ്പാദിച്ചിട്ട് യാതൊരു നേട്ടവുമില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയപ്പോൾ അവർ ആ ചര്യകളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു. നബിയെ, അതേപോലെ തന്നെ ഈ ആയത്തിലൂടെ അല്ലാഹു തആല അതേ കാഫിര മുനാഫിക്കീങ്ങളെ കുറിച്ചും പ്രതിപാദിക്കുകയാണ്. അതെ ആ കാഫിരീങ്ങൾ എങ്ങനെയാണെന്നറിയുമോ നബിയെ? അവർ പറയും, ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങളെല്ലാ ചര്യകളും പിന്തുടരുന്നവരാണ് എന്ന് ജൽപ്പനങ്ങൾ മുഴക്കിക്കൊണ്ട് ദീനിനെ കളങ്കപ്പെടുത്താൻ മുന്നോട്ട് വരും. നബിയെ, അവരാണ് മുനാഫിക്കീങ്ങൾ. ആ മുനാഫിക്കീങ്ങൾക്ക് ദുരന്തമായ ശിക്ഷ നാളെ കാത്തിരിപ്പുണ്ട്. അതിനെക്കുറിച്ച് സ്പഷ്ടമായി ഈ സൂറത്തു നൂർ എന്ന അധ്യായത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുഅ്മിനീങ്ങൾ അവരുടെ അടയാളമായി പരിശുദ്ധമായ സൂറത്തു നൂർ പരിചയപ്പെടുത്തുന്നത് അവർ ജീവിതത്തിൽ പാടെയെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലക്കും അതുപോലെ തന്നെ അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങൾ എന്ന മാനവലോകത്തിന്റെ മുഴുവനും മരതനങ്ങളിൽ പ്രതിഷ്ഠയുടെ പ്രതീകമില്ലാതെ സുന്ദരമായ 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതരായ ജനങ്ങൾ മുഴുവനും മാനവലോകത്ത് ഇന്ന് ഉദ്ധരിക്കാൻ മാത്രം സമുദ്ധരിച്ചെടുത്ത ലോകത്തിന്റെ മുഴുവനും നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വരമായ ചര്യകളെ പിന്തുടരണം. അതുകൊണ്ട് അതേ ആ നബി തങ്ങളെ വല്ലാതെ ഹൃദയത്തിൽ പ്രണയിക്കണം, അല്ലാഹു തആലയോട് വല്ലാത്ത ഹിബ്ബ് വേണം. കാരണം റഹ്മാനായ അല്ലാഹ്, ഗഫൂറായ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും എത്ര അതേ ദൈനംദിനത്തിൽ നമ്മൾ എത്രത്തോളം തെറ്റുകളിൽ മുഴുകുന്നു, എന്നിട്ടും ഓരോ ആയത്തിലൂടെയും അല്ലാഹു തആല അവന്റെ നരകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അതേ നിരാശപ്പെടുത്തുന്നില്ല. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾക്ക് സ്വർഗം കാത്തിരിപ്പുണ്ട്. പക്ഷേ മുനാഫിക്കീങ്ങളെ കുറിച്ച് പറയുമ്പോൾ വല്ലാത്ത ബേജാറുള്ള ഒരവസ്ഥയാണ് പ്രിയമുള്ളവരെ. അതിൽ നിന്ന് അതുകൊണ്ട് തന്നെ നാം പൂർണ്ണമായും ഇഖ്ലാസോടുകൂടി എല്ലാ നന്മകളിലും മുഴുകി റസൂലുള്ളാഹി തങ്ങൾ എന്ത് പറഞ്ഞോ, അല്ലാഹു തആല എന്ത് കൽപ്പിച്ചോ അത് ജീവിതത്തിൽ മുറുക്ക പിടിച്ച് നല്ല മുഅ്മിനീങ്ങളായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഉമ്മമാരെ, നാം ജീവിതത്തിൽ നല്ല നിലയിലുള്ള വസ്ത്രധാരണയിലായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊരുത്തപ്പെട്ട മാതൃക പിന്തുടരുന്നവരാകണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി, പ്രിയമുള്ള മുഅ്മിനീങ്ങളെല്ലാവരും ഈ വിനീതന് ദുആ ചെയ്യണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.